ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്കേ വ്ളോഗ്സ് 2020. നമുക്കിന്ന് ഒരു ട്രസ്ലെറ്റസ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്നൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ഞങ്ങൾ ഇപ്പോൾ 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്നൊരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ടാണ് ഈ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വന്നത്. കേക്ക് നല്ല ടേസ്റ്റുള്ള റോസ് മിൽക്കിലൊക്കെയാണ്, റോസിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ, സ്ക്വയറോ നമ്മൾ റൗണ്ടോ ഏത് ട്രേ ആണെങ്കിലും നമ്മളത് ഓയിലോ ബട്ടറോ തേച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെക്കണം. ഓയിൽ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്യുമ്പോൾ ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓവറായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ബട്ടർ പേപ്പറിൽ അപ്ലൈ ചെയ്തിട്ട് അത് തിരിച്ച് വെക്കണം. അപ്പോൾ അതിൽ നമ്മൾ കേക്ക് ടിനിൽ കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. പിന്നെ ഓവറായിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം ഭയങ്കര ഹാർഡായിട്ട് ക്രസ്റ്റായിട്ട് വരും. അപ്പോൾ ഓവറായിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് വൈപ്പ് ചെയ്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു, ഞാനിവിടെ എഗ്ഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. നിങ്ങൾ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ട് എഗ്ഗ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കറക്റ്റ് ബീറ്റിങ് ആയില്ലെങ്കിൽ കേക്ക് ശരിയായിട്ട് വരില്ല. അപ്പോൾ ഈ എഗ്ഗ്ലെസ് ഒക്കെ ആകുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് പിങ്ക് കളർ മിൽക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ റോസ്, പിങ്ക് റോസ് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ബേക്കേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്കിത് 1/2 teaspoon ഒഴിക്കേണ്ടത്. ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്കിത് മാറ്റിക്കാം. കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കാം. 1/2 cup യോഗർട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിന് പകരം നമുക്ക് 1/2 cup കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 eggs യൂസ് ചെയ്യാം. ഞാനിവിടെ 1/2 cup ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നവർ നമ്മൾ 1/2 cup ആയിട്ടത് കുറയ്ക്കണം. ഷുഗറൊന്നും മെൽറ്റ് വന്ന വരെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 cup ഓയിൽ ചേർത്ത് തുടങ്ങണം. ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കണ്ട. 1 tablespoon റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ റോസ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ റോസ് എസൻസ് ആയാലും ചേർത്താൽ മതി. ഇത് 1 tablespoon ഉണ്ട്, ചേർത്ത് കൊടുക്കാം. സിറപ്പ് വെച്ച് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഞാനിവിടെ ഈ ഒരു കമ്പനിയുടെ റോസ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ യോഗർട്ടും ഷുഗറും ഓയിലും റോസ് സിറപ്പും മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. നമുക്കിത് അരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് നമ്മളിതുപോലെ വടിച്ചെടുക്കണം, കുമിഞ്ഞു കൂടിയിട്ട് എടുക്കാൻ പാടില്ല. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് സീവ് ചെയ്തെടുക്കാം. ഇതിലെന്തെങ്കിലുമൊക്കെ കട്ടകളുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മിക്സിയുടെ കട്ടൊന്നും ഇല്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റോസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം, ഒരു സൈഡിലേക്ക് മാത്രമേ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഫോൾഡ് ചെയ്യുന്നത് ഇത് എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല, അതാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ പോകും. അതുപോലെയും ചെയ്യാം, ടാപ്പ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. 180°C പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മൾ 35 to 45 minutes ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഇത് 3 milk മിക്സ്ചറാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ട്രസ്ലെച്ചസ് കേക്ക് എന്ന് പേര് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 cup കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഇനി 1/2 cup ഫ്രഷ് ക്രീം ചേർക്കണം, 1/2 cup മിൽക്ക് ചേർക്കണം. 2 tablespoon
റോസ് സിറപ്പ് ചേർക്കണം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിൽക്ക് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതത് 15 മിനിറ്റോളം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. 30 മിനിറ്റ്സിൽ എനിക്ക് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ട് നമുക്കിതിലേക്ക് ആ മിൽക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നമുക്കത് 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. 1 കപ്പ് 1/2 കപ്പായാലും മതി. 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മുടെ കണ്ടെയ്നറിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാം. വിപ്പിംഗ് ക്രീം എല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിരിക്കണം കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിസ്റ്റാഷ്യൊക്കെ ഇട്ട് കൊടുക്കാം. റോസ് പെറ്റൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 2 മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജ് വയ്ക്കണം. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല കണ്ടാലറിയാം നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.